Praise God. കർത്താവിൻ്റെ ഗുണനാമത്തിൽ നന്ദി കൊണ്ട് സ്വാമിക്കുന്നു. ഈ രാജ്യത്ത് വന്നത് വന്ദനം ചെയ്യുവാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മഹാരാജം വിഷ്ണു എന്നാണ്. എൻ്റെ സ്ഥലം കൊല്ലത്താണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് 97-98 കാലയളവിലായി ഈ സത്യദൈവത്തെ കാണുവാൻ ദൈവം ഒരു മഹാഭാഗ്യം എൻ്റെ ജീവിതത്തിൽ തന്നു. എൻ്റെ വീട്ടിൽ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. എൻ്റെ അമ്മയാണ് ആദ്യം വിശ്വാസം വരുന്നത്. അവസാനമായിട്ടാണ് ഞാൻ രേഷ്മ സുന്ദരക്ഷിതമായി സ്വീകരിക്കുന്നത്. ഞാൻ ഈ മാർഗത്തിന് ഒത്തിരി എതിരായി നിന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സ്ഥലം സഭയിൽ, ഞങ്ങളുടെ കൊല്ലം ടൗൺ ഷോപ്പിലാണ് ഞങ്ങളുടെ മാറുസഭ. ആ സഭയിൽ നിന്ന് സുദൂഷിക്കുന്ന തോമസ് കുട്ടി പറയുന്ന ഒരു അനുഗ്രഹീതനായ ഇന്ന് വൈപ്പിൻ, എറണാകുളത്ത് വൈപ്പിനിൽ സുദൂഷിക്കുന്ന ദൈവദാസനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ മടൽ വെട്ടി അടിച്ചിട്ടുണ്ട്. ഓലയുടെ മടൽ എടുത്ത് അടിച്ചിട്ടുണ്ട്. കല്ല് പുറകെ എറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മാനസഭ 100-300 പേര് കൂടുന്ന കൊല്ലം ടൗൺ ചശ്മക്കൂടാണ്. ആ സഭയിൽ ആരാധന നടക്കുന്ന സമയത്ത് പടക്കം പൊട്ടിച്ച് ഫോട്ടോ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി എതിരായി നിന്ന വ്യക്തിയാണ്. കൃപയാൽ 98 ജീവിതത്തിൽ ആമി കോളേജിൽ, ആ പി ഡിഗ്രി കോളേജിൽ പഠിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു വലിയ തകർച്ചയുടെ മുമ്പിൽ അകപ്പെട്ടു. കൊല്ലത്ത് നിന്നൊക്കെ നാട് വിട്ടുപോയി. ചെന്നെത്തിയത് ചെന്നൈയിലാണ്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനകത്തിൽ 4 ദിനരാത്രങ്ങൾ അടയ്ക്കപ്പെടുവാനിടയായി ഗോഡൗണിനകത്ത് 4-ാമത്തെ രാത്രിയിലും യേശുവിൻ്റെ പ്രത്യക്ഷ, യേശുവിൻ്റെ ശബ്ദം ഡയറക്റ്റ് കാതുകളിൽ കേൾക്കാൻ ദൈവമയാക്കി. അവിടെ വെച്ച് കർത്താവ് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ശേഷം നാട്ടിൽ കിടന്നുവന്ന് കോളേജ് ഉദ്യോഗസ്ഥർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം മണക്കാലാ സെമിനാരിയിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. തുടർന്നൊരു 4 വർഷത്തോളം ബാംഗ്ലൂരിൽ അസംബ്ലി സ്കൂളിനോട് ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്ന് മാസത്തോട് ചേർന്ന് 1.5-2 വർഷം കർത്താവിൻ്റെ വേല ചെയ്തു. അതിനുശേഷം ബഹ്റിൻ എന്ന് പറയുന്ന സ്ഥലത്ത് 4 വർഷത്തോളം ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ ദൈവസഭയുടെ ചാഞ്ചിൽ അരിപ്പാൻ ദൈവയുടെയാക്കി. ശേഷം നാട്ടിൽ കിടന്നു വന്നു. ആ മെച്ചിലെ വർഷങ്ങൾ മാർസഭയോട് ചേർന്ന് കർത്താവിന് വേല ചെയ്തതിനു ശേഷം കൊല്ലം പട്ടണത്തിൽ ഒരു പുതിയ ദൈവ സഭയ്ക്ക് ആമേൻ തുടങ്ങുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് കൃപ നൽകി. നിങ്ങൾക്ക് 6 വർഷമാകുന്നു ഞങ്ങളുടെ സഭ സ്റ്റാർട്ട് ചെയ്തിട്ട്. അവിടെ ഒരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയം ഹാളിൽ വെച്ചാണ് ഞങ്ങൾ പ്രയർ നടത്തുന്നത്. ഏകദേശം 100-ലധികം ആൾക്കാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവിടെ ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത, ഒറ്റ ക്രിസ്ത്യൻ ഫാമിലിനകത്തില്ല, മുഴുവൻ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആമേൻ ഒരു മുസ്ലിം കുടുംബങ്ങൾ ബാക്കി എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. 4 കോളനികൾ കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് വരുന്ന വളരെ സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് വലിയ കുടുംബ മഹിമയെന്ന് പറയാറില്ല. അവർക്ക് വലിയ ധനാഠ്യമൊന്നും, ഒരു ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. അവർക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല. അവർക്ക് വലിയ വീടോ കാറോ ഒന്നുമില്ല. നിങ്ങളുടെ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം പോലും ഇല്ല അവരുടെ ഒരു വീടെന്ന് പറയുന്നത്. അത്ര പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വളരെ സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ അഭിമാനത്തോട് പറയട്ടെ, ആമ ഇന്ന് ഞാനിവിടെ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുമ്പോൾ എന്നേക്കാൾ ശക്തിയേറിയ നിലവാരത്തിൽ ദൈവം നമ്മൾ വിളിച്ചതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആമേ ഇവിടെ അപദവി വരുന്നത്, ജോലി കിട്ടുന്നത്, നിങ്ങള് ആമേൻ അനുഗ്രഹിക്കാനൊക്കെ ദൈവം വിശ്വസനാണ്. പക്ഷെ ദൈവം നമ്മൾ വിളിച്ചതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയാണ്. സുവിശേഷം അറിയിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അത് ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് ഈ രാജ്യത്ത് പറയുന്നില്ല എങ്കിൽ, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനവും ഇല്ല. ദൈവത്തെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. വീടുകാരി, ജോലിക്കാരെ, അമ്മ പ്രമോഷൻ ആദ്യം ഇത് എല്ലാം ദൈവത്തെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. പക്ഷെ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയണം. അതുകൊണ്ട് പറഞ്ഞ എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഇടയന്മാരല്ല. അവൻ ചിലരെ ഇവൻ അപ്പോസ്തലന്മാരെ, ചിലരെ ഇവൻ പ്രവാചകന്മാരായി. എല്ലാവരും അപ്പോസ്തലന്മാരും ഇടയന്മാരും പ്രവാചകന്മാരും എല്ലാവരും ഉപദേശകന്മാരുമല്ല. പക്ഷെ എല്ലാവരും സുവിശേഷകന്മാരാ. സുവിശേഷം അറിയിക്കാൻ എന്നുള്ളൊരു വലിയ ദൗത്യം നിങ്ങളുടെ മേൽ കിടക്കുന്നുണ്ട്. അത് ചെയ്യുന്ന ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് പിന്മാങ്ങിയാണ്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ആമെൻ സാക്ഷ്യം മാത്രം ഒരു സെക്ഷൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം അതിന് സമയമെടുക്കുന്നില്ല. കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൈവശബ്ദം നിങ്ങളുമായി പങ്കിടുവാൻ ദൈവം ആ ക്ഷണപ്പെടുന്നു. തുടർന്നുള്ള ചില ആമേൻ നിമിഷങ്ങൾ നാം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ഇവിടെ പറയപ്പെടുന്ന ദൈവവചനം നിങ്ങൾക്കുള്ള ദൈവശബ്ദമായി മാറണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്കുള്ള ദൈവാലോചനയായി മാറത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് കേട്ട് ഒരു ആ ഒരു മണിക്കൂർ ഒരു മെസ്സേജ്
മെസ്സേജ് കേട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞ് വീട്ടിൽ പോകാം. പക്ഷെ ഇവിടെ പറയുന്ന വചനം നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതായി മാറണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവനോട് സംസാരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ഇരിക്കണം. വിശുദ്ധ ബൈബിൾ നിങ്ങൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിനൊരു വ്യക്തിയോട് സംസാരിപ്പാൻ സ്ഥലം ഒരു വിഷയമല്ല. ഹല്ലേലൂയ. വചനം പഠിക്കുമ്പോൾ കെബാർ നദിയുടെ തീരത്ത് ദൈവം സംസാരിച്ചു, ദമസ്കോസിന്റെ പടിവാതകൾ ദൈവം സംസാരിച്ചു, പർവ്വതങ്ങളിൽ ദൈവം സംസാരിച്ചു, താഴ്വാരങ്ങളിൽ ദൈവം സംസാരിച്ചു, കുടിലുകളിൽ ദൈവം സംസാരിച്ചു, കൊട്ടാരങ്ങളിൽ ദൈവം സംസാരിച്ചു, സമുദ്രത്തിന്റെ മധ്യ ദൈവം സംസാരിച്ചു, മേൽ സ്വർഗത്തിൽ ആകാശത്തിൽ ഭൂമിയിൽ പാതാളത്തിൽ ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് പകലിന് നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത അവൻ അറിയിപ്പാൻ ഒരു ദൂതനെ ഇറങ്ങി വന്ന് ദൂത് പറയുവാനും ഈ ദൈവം വിശ്വസ്തനാവുന്ന ദൈവമാകുന്നു. അവന് സ്ഥലം ഒരു വിഷയമല്ല. രണ്ടാമത് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തിനൊരു വ്യക്തിയോട് സംസാരിപ്പാൻ ഒരു ദൂതുണ്ടെങ്കിൽ ദൈവത്തിന് സമയം ഒരു വിഷയമല്ല. വചനം പഠിച്ചു നോക്കാം. അതിരാവിലെ ദൈവം സംസാരിച്ചു, പകൽ 9 നേരം ദൈവം സംസാരിച്ചു, പകൽ 11 നേരം ദൈവം സംസാരിച്ചു, നട്ടുച്ചയ്ക്ക് ദൈവം സംസാരിച്ചു, വെയിലാറിയപ്പോൾ ദൈവം സംസാരിച്ചു, അർദ്ധരാത്രിയിൽ ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് പകലിന് നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത അവൻ അറിയിപ്പാൻ, നിന്നോട് അറിയിപ്പാൻ ഒരു ദൂതുണ്ടെങ്കിൽ ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നുമില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഞാൻ 98 ഈ സത്യദൈവത്തെ അറിയുന്നതാ. അതിന് മുമ്പേ ഒത്തിരി ദൈവങ്ങളെ അറിയാമായിരുന്നു. 98 യേശുവിനെ അറിയുന്നതിന് മുന്നമേ ഇങ്ങോട്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അങ്ങോട്ടെന്തെങ്കിലും പറയണമെങ്കിൽ ദീർഘ ദൂരങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, വൃതങ്ങൾ നോറ്റുകൊണ്ട് അവൻ മലകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിന് സമയങ്ങളുണ്ട്. രാവിലെ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ, രാത്രി ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ. അവൻ സമയം കഴിഞ്ഞാൽ അവൻ നടയടയ്ക്കും. അതിന് സ്ഥലങ്ങളും സമയങ്ങളും കാലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ 98 മദ്രാസ് റെയിൽവേയുടെ ഗോഡൗണിൽ സംസാരിപ്പാൻ സ്ഥലം വിഷയമല്ല, രണ്ട് സമയം വിഷയമല്ല, മൂന്ന് ദൈവത്തിന് സംസാരിപ്പാൻ മാധ്യമം ഒരു വിഷയമല്ല. ഇന്ന് പകൽ നിങ്ങളോട് സംസാരിപ്പാൻ സ്വർഗം ഒരു ദൂത, ഈ സഭായോഗത്തിൽ ഈ മീറ്റിംഗിൽ നിങ്ങളോട് ഇടപെടുവാൻ ദൈവം ഒരു ദൂത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇവിടെ വന്നില്ലെങ്കിലും ആ സെയിം മെസ്സേജ് മറ്റൊരു അംശത്തിൽ കൂടെ സംസാരിപ്പാൻ ഈ ദൈവം വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ വേദന പറയും, ദൈവത്തിന് മാധ്യമം ഒരു വിഷയമല്ല. യേശു ജനിച്ചു എന്നുള്ള മെസ്സേജ് വിദ്വാൻമാരെ നക്ഷത്രങ്ങളെ അല്ല, ദൂതന്മാരെ അയച്ച് ദൈവം അവരോട് സംസാരിക്കുന്നത്. ഒരു മെസ്സേജ് രണ്ട് സ്ഥലങ്ങളിൽ സംസാരിപ്പാൻ രണ്ട് മാധ്യമങ്ങളെ ദൈവം ഉപയോഗിക്കുക. ഒരു സ്ഥാനത്ത് മാധ്യമം നക്ഷത്രം, ഒരു സ്ഥാനത്ത് മാധ്യമം ദൂതന്മാർ. ഞാൻ ചിന്തിച്ചു, കർത്താവേ ഇതൊക്കെ തിരിഞ്ഞു പോയായിരുന്നെങ്കിൽ ഇടയന്മാർക്ക് നക്ഷത്രം വെളിപ്പെട്ടാൽ അവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല, വിദ്വാൻമാർക്ക് നക്ഷത്രം വെളിപ്പെട്ടാൽ കാലങ്ങളെയും കാലഗതികളെയും വിവേചിക്കാനുള്ള ജ്ഞാനം വിദ്വാൻമാർക്കുണ്ട്. പക്ഷെ ഇടയന്മാരുടെ മുമ്പിൽ നക്ഷത്രം വെളിപ്പെട്ടാൽ അവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. എന്നാ 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 ഇതിന്റെ അർത്ഥം? നിന്റെ നിലവാരം പറഞ്ഞ ഇടപെടുന്നു. പക്ഷെ നീ വീരത്തില്ല, കാരണം ഇതുവരെ നീ നിന്നതല്ല.
സ്ഥലം വിഷയമല്ല, സമയം വിഷയമല്ല, മാധ്യമം വിഷയമല്ല, പക്ഷെ ഒരു കാര്യം ദൈവത്തിന് വിഷയമാണ്. ഇന്ന് പകലും ഇന്ന് പകലും ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ദൈവം സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ദൈവം സംസാരിക്കുന്നത് പറയുമ്പോൾ തലയെ കൈവച്ച് പറയുന്നത് മാത്രമാ ദൂരം നിങ്ങൾ ചിന്തിക്കുക. യമോസിലേക്ക് പോയി ശിഷ്യമാരുടെ കൂടെ യേശു നടന്ന് സംസാരിച്ചപ്പോൾ പിന്നത്തിൽ അവർ പറഞ്ഞു, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പം ഇവിടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. സ്തോത്രം. തുടർന്ന് ദൈവിക വചന വെളിപ്പാടുകൾ ആത്മാവ് പറയുമ്പോൾ അകത്തൊരു കത്തൽ ഉണ്ടെങ്കിൽ അത് നിന്നോടുള്ള ദൈവശബ്ദമായിരുന്നു. എല്ലാവരോടും സംസാരിക്കാൻ തോന്നുന്നില്ല. കാര്യം ദൈവത്തിന് സമയം സ്ഥലം അവൻ സമയം ഒന്നും വിഷയമല്ല. ഒരു കാര്യം വിഷയം, അത് മറ്റൊന്നുമല്ല, മാൻ നീർത്തൊടികളിലേക്ക് ചെല്ലാം കാംക്ഷിക്കുന്ന പോലെ. പ്രിയൻ, എന്റെ ആത്മാവ്, എന്റെ ഹൃദയം ഒരു ദൈവശബ്ദത്തിനായി വാഞ്ചിക്കുന്നു. ലോർഡ് സ്പീക്ക് ടു മീ, കർത്താവേ എന്റെ ആത്മയുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആവിനകത്ത് അന്വേഷിക്കുക. ഒരു നിമിഷം എല്ലാ കണ്ണുകളും മടച്ച് മറ്റൊന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ഒറ്റ വാക്ക്, ദൈവം എന്നോട് സംസാരിക്കണമേ, കർത്താവ് എന്നോട് സംസാരിക്കണമേ. അടുത്ത സ്റ്റെപ്പ് എനിക്ക് വെക്കണമെങ്കിൽ ഇന്ന് പകലൊരു ദൈവശബ്ദം ആവശ്യമാപ്പ, അങ്ങനെ ഒരു സംസാരിക്കണമേ. ആര് ദൈവം പ്രാർത്ഥിച്ചു തുടങ്ങും ഇന്ന് പകൽക്കാലം നിന്റെ അതിർത്തി ഈ ശബ്ദം ഉയരുന്നെങ്കിൽ ആത്മാവ് നിനക്ക് ഉറപ്പ് പറയുന്നു. ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുന്നവേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആത്മാവ് നിന്നോട് സംസാരിച്ചിരിക്കുക. ഇന്ന് പകൽ ആര് പറയും, ദൈവമേ അങ്ങനോട് സംസാരിക്കണമേ. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ അപ്പാന്ന് വിളിച്ചുകൊണ്ട് അവിടെ തരികിലേക്ക് വരുന്ന കർത്താവേ, ഈ വെള്ളിയാഴ്ച പകൽ ഔദാരി ചോദിക്കാമെന്ന ദാസന്മാരല്ല ഞങ്ങൾ, അവകാശത്തിനർഹരായ മക്കളാപ്പ. അപ്പന്റെ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഈ നിൽക്കുന്ന എളിവിനോട് സംസാരിക്കണമേ. നമ്മുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങൾ വാക്കു തരുന്നു, സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഒരു വാക്യം വേഗത്തിൽ ചിന്തയിൽ കൊണ്ടുവരാം. അപ്പൊ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വളരെ സുഗമമായ ഒരു ഭാഗം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപ മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കർത്താവിനോട് പറഞ്ഞൊരു പദമാണ്. ഈ യുഎയിൽ ഇത്രയും വലിയ പ്രതിസന്ധികളൊക്കെ നടക്കുമ്പോഴും അവൻ ദൈവജനം അറിഞ്ഞിരിക്കേണ്ട, ദൈവജനം നോക്കിക്കാണേണ്ട ഒറ്റ കാഴ്ച, അവൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ യുഎ പട്ടണത്തിൽ രണ്ട് ഒഴുക്കുകൾ, രണ്ട് ഉറവകൾ തുറന്നിട്ടുണ്ട്. ഒന്ന് മാനുഷികമായി തുറന്ന ഒരു ഉറവ, രണ്ട് ദൈവത്തിൽ നിന്നൊഴുകുന്ന ഒരു ഉറവ. ഹല്ലേലൂയ. അവൻ അവൻ മാനുഷികമായി തുറക്കപ്പെട്ട ഉറവയിൽ ആശ്രയിക്കുന്നവൻ മുഴുവൻ പരാജയപ്പെടും. പക്ഷെ ദൈവം തുറന്ന ഉറവയിൽ അവൻ അവനെ ആശ്രയിക്കുന്ന ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ഉദമന ശംസിയാകര അധികാരം. ഇവിടെ വലിയ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോഴും ഇവിടെ വലിയ തകർച്ചകൾ സംഭവിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ ജനത്തിന്റെ മേൽ, എന്റെ മക്കളുടെ മേൽ ഒരു ഉറവയം തുറന്നിടുന്ന ഒരു കവണമേൽ ഒഴുകുമെന്ന് ദൈവത്തിന്റെ തകർച്ചകളും പ്രതിസന്ധികളിൽ കൂടെ രാജ്യം കടന്നു പോകുമ്പോഴും നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അരിക്കൽ നിന്ന്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഒരു ഒഴുക്കൊഴുകിക്കൊണ്ടേയിരിക്കും. ഇത് പറയുന്നത് വിശ്വസിക്കുക, എനിക്ക് വേണ്ടി ഒഴുകുന്ന ഒരു ഒഴുക്കുണ്ട്. എനിക്ക് വേണ്ടി ഒഴുകുന്ന ഒഴുക്ക് എനിക്ക് വേണ്ടി ഒഴുകുന്ന ഒഴുക്ക്
ഒരു സാന്നിധ്യം എന്റെ മേൽ വെളിപ്പെട്ട് വരികയാണ്. ആ വിശ്വസ്തം എന്റെ മേൽ ഒഴുകുന്ന ഒഴുക്കിന്റെ ഉറവ എന്ന് പറയുന്നത് ഇവിടെ നിന്നല്ല, എന്റെ മേൽ ഒഴുകുന്ന ഒഴുക്കിന്റെ ഉറവ എന്ന് പറയുന്നത് ഒഴുകുന്നുണ്ട്. ഒന്ന് പ്രഭുക്കന്മാരിൽ നിന്ന്, രാജാക്കന്മാരിൽ നിന്ന്, ഇവിടുത്തെ സ്പോൺസർമാരിൽ നിന്ന്, ഇവിടുത്തെ അധികാരികളിൽ നിന്ന് ഒഴുകുന്ന ഒരു ഉറവയുണ്ട്. അതിനാശ്രയിക്കുന്നവൻ മുഴുവൻ പരാജയപ്പെടും. ശ്രീകാരണ പറയുന്നു, രണ്ടാമതൊരു ഉറവോ അത് ഒഴുകി ഒരു ഒഴുക്കൊഴുകി വരുന്നുണ്ട്. അത് ഇവിടുന്നല്ല, അത് അവിടുന്ന. അതേപോലെ പറയുന്നത് അവന്റെ നിറവിൽ നിന്ന്, യേശു ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് ഒരു ഉറവ നിനക്ക് വേണ്ടി തുറന്നിരിക്കുക. അത് കണ്ടവനെ അബ്രഹാം, അബ്രഹാം നിങ്ങൾക്കറിയാം, അബ്രഹാം തന്റെ ഏകജാതനായി അവരെ ഞാൻ കഴിഞ്ഞ മോറിയാമല, അത് ഒത്തിരി മെസ്സേജ് നമുക്ക് കേട്ടു. മോറിയാ മലയിൽ കയറുക, മൂന്നാം ദിവസം വഴിയാത്ര ചെയ്ത് മൂന്നാം ദിവസം മോറിയാമലയുടെ മുകളിലേക്ക് താൻ പ്രവേശിക്കുമ്പോൾ, അവസാന നിമിഷങ്ങളെത്തിയപ്പോൾ ആമേ സ്വർണ്ണ ആമേ തന്റെ കൂടുള്ളവരൊക്കെ മാറ്റി നിർത്തി താൻ മൂന്നാം ദിവസം മലയേറുമ്പോൾ ഇസഹാക്ക് ചോദിച്ചപ്പാ നിരകൊണ്ട് തീയുണ്ട് കത്തിനൊക്കെ ശരിയാ, പക്ഷെ യാഗത്തിലുള്ള മൃഗം എവിടെ? അബ്രഹാം പറയുക, അവൻ കരുതിക്കൊള്ളും. അവൻ തിരിച്ച് ഇസഹാക്ക് പറയാം, അപ്പൊ മണ്ടത്തരം പറയരുത്, ഈ മലയുടെ മുകളിൽ ഒരിക്കലും ഒരു ആട്ടുകൊറ്റൻ കയറി വരുത്തില്ല. മോറിയാമല എന്ന് പറയുന്നത് അവൻ ചില മലകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ ഒരു മലയാ. ആമെ മൂന്ന് ദിവസം വഴിയാത്ര ചെയ്തിരുന്ന ഒരു മലയാ. ആമെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മലയാ. അപ്പൊ മണ്ടത്തരം പറയരുത്, ഈ മോറിയാമലയുടെ മുകളിൽ ഒരിക്കലും ഒരു ആട്ടുകൊറ്റം വരുത്തില്ല. കാര്യം ആടുകളുടെ കാലുകൾക്ക് മല കയറുവാനുള്ള ബലമില്ല. അവ വന്യമൃഗങ്ങൾ മാത്രമേ മല കയറി ഉയരങ്ങളിൽ എത്തത്തുള്ളു. അപ്പൊ മണ്ടത്തരം പറയരുത്, ഇനി നമുക്ക് വീട്ടിൽ പോയി ഒരാട്ടുകൊറ്റനുമായി തിരിച്ചു വരുവാൻ അവൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. അവൻ തിരിച്ചും അബ്രഹാം ഇസഹാക്കിനോട് പറയും, മോനെ നീ കാണാത്തൊരു ഉറവ ഞാൻ കാണുക. നിനക്കറിയാത്തൊരു ചരിത്രം എനിക്കുണ്ട്, ഊരിന്റെ പട്ടണത്തിൽ വെച്ച് എവിടെയൊക്കെ അറിയാതെ എങ്ങോട്ടൊന്നും അറിയാതെ വിവാഹം കഴിഞ്ഞ് ചില നാളുകൾ മാത്രം കഴിയുമ്പോൾ രണ്ട് കുടുംബങ്ങളോടും മറുപടി പറഞ്ഞിറങ്ങേണ്ട ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ കൈ ശൂന്യമായിരുന്നു. ആമെ സ്തോത്രം, അന്ന് എന്റെ കരം ശൂന്യമായിരുന്നു, ഒന്നുമില്ലായ്മയുടെ നടുവിൽ ഇറങ്ങി തിരിച്ചവനാ. അന്ന് കണ്ട ഉറവയാ ഈ മോറിയാമലയുടെ മുകളിലും ആ ഉറവയിൽ നിന്ന് എനിക്ക് വേണ്ടി ഓടിവന്ന് ഈ പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിന്റെ മേൽ ഒഴുകുന്ന ഒരു ഒഴുക്കുണ്ട, നിന്റെ മേൽ ഒഴുകുന്ന ഒരു ഒഴുക്കുണ്ട. ഇന്ന് നിന്റെ മുമ്പിൽ എല്ലാ പ്രതികൂലമായിരിക്കാം, എല്ലാ വഴികളും അടഞ്ഞുകൊണ്ടിരിക്കാം. ആത്മാവ് പറയുന്നു, ഒരു ഒഴുക്ക് നിന്റെ മേലുണ്ട്. അത് എവിടെ ഒഴുകുന്നത് അറിയാമോ? അവന്റെ മാനുഷികമായി തുറക്കപ്പെട്ട ഉറവ, അല്പം അല്പവും ഒരു ദുരിതി വെള്ളവും. പക്ഷെ ബൈബിൾ പറയുന്നു, തന്റെ മുന്നോട്ടുള്ള യാത്രയിൽ മരുഭൂമിയിൽ ആവെ വെള്ളം തീർന്നു പോയി, ആവെ തനിക്ക് മാനുഷികമായി തുറക്കപ്പെട്ട ഉറവകൾ തീർന്നു പോയി. അങ്ങനെ ഇരിക്കുന്ന ചിലരുടെ അകത്തുണ്ട് മാനുഷികമായി തുറക്കപ്പെട്ട ഉറവ അണയുന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചില സഹോദരന്മാരും സഹോദരിമാരും ഇതിനകത്തുണ്ട്. നിന്നോടാതെയോ അവൻ മാനുഷികമായി തുറക്കപ്പെട്ടുള്ളവ മരുഭൂമിയിൽ അവൻ നിന്നുപോയി. പക്ഷെ വചനം പിടിച്ചു പറയുന്ന ദൈവം അവിടെ കണ്ണു തുറന്നപ്പോൾ അവൻ മറ്റൊരു ഉറവ കണ്ടു, മറ്റൊരു ഉറവ കണ്ടു. ആ ഉറവയുടെ പ്രത്യേകത എന്താ? ചില വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ ഞാൻ ചെന്നപ്പോൾ എന്റെ കണ്ടുകൊണ്ടത് കാണുവാനിടയായി. ആമേ സ്വപ്ന അന്ന് തുറന്നതോ ഇതുവരെ മാറ്റിയിട്ടില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നതല്ല,
അതിന്റെ അർത്ഥം അവൻ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിറവിൽ നിന്നാ നീ അനുഭവിക്കാൻ പോകുന്നത്. ആ നിറവിൽ നിന്നാ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ തുറന്നാൽ ആർക്കും അടക്കാൻ സാധിക്കത്തില്ല. നിനക്കെതിരെ ശത്രുവായവർ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഉടവന ശംസിയാ വെള്ളം നിനക്കെതിരെ പൊങ്ങി വരും, നാമെ വീശിയെടുക്കുന്ന കാറ്റുകൾ നിനക്കെതിരെ വരും. നീ തകരത്തില്ല, നീ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഒരു വാര നിന്റെ ജോലി പോയില്ല. പരിശുദ്ധാത്മ പറയുന്നു ഒരു ഒഴുക്കുന്നതിന് മേൽ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് ഒഴുകി വരുന്ന സ്ഥലം അതിൽ ഉറവിടം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നിറമാകുന്നു. ആ നിറമിൽ നിന്ന് ഒഴുകി ൂടി താൻ ജീവിക്കുമ്പോൾ താൻ ഒരു വർത്തമാനം കേട്ടു, ഞാൻ ഒരു വാർത്ത കേട്ടു, ജെറുസലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു, വാതിലുകൾ തീവന്ന് ആമെ വെന്ത് കിടക്കുന്നു എന്ന് താൻ അറിഞ്ഞു. വചനം പറയുന്നു ഇത് കേട്ട നെഹെമ്യാവ് ആമെ ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, തന്റെ ആമെ ലൈഫ് സേഫ്. ആമെ രാജകൊട്ടാരത്തിൽ അവൻ നല്ല സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അവൻ ഈ വാർത്തി അറിഞ്ഞപ്പോൾ ആത്മാവിൽ എരിവുള്ള നെഹെമ്യാവിനെ കുറിച്ച് മയിൽ പറയുന്നു, അവൻ ദൈവസന്നിധിയിൽ ഇരുന്നു, അവൻ കരഞ്ഞു, അവൻ ഉപവസിച്ചു, അവൻ പ്രാർത്ഥിച്ചു. ആര് കരഞ്ഞു, ആര് ഉപവസിച്ചു, ആര് പ്രാർത്ഥിച്ചു, അവനെ മധുരപണിക്ക് വേണ്ടി ഇറങ്ങി. നിങ്ങൾക്കറിയാം മധുരപണിക്ക് വരും, നിങ്ങൾക്ക് അറിയാവുന്നവരാ. ഈ മനുഷ്യൻ മധുര പണിയാൻ വേണ്ടി ഇറങ്ങി. മധുര പിടിച്ചു പറയുന്ന അവൻ മതിൽ പണിയാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവൻ സമ്മേളനത്തിൽ തോബിയാവും ശേഖരവും കൂടെ അവരെ പരിഹസിച്ചു. അവിടെ പല പദങ്ങൾ പറയുന്നു. ഒന്നാമത് നെഹെമ്യാവിനെ പരിഹസിച്ചു, രണ്ടാമത് നെഹെമ്യാവിനെ നിന്ദിച്ചു, മൂന്നാമത് നെഹെമ്യാവിനെതിരെ അവർ കോപിച്ചു, നാലാമത് മഹാകോപം രോക്ഷം കൂട്ടെഴുന്നേറ്റു, അഞ്ചാമത് കൊന്നുകളയുവാൻ ആക്കം കൂടി, ആറാമത് കള്ളപ്രവാചകന്മാരെ അയച്ച് കൂലി കൊടുത്ത് പ്രവചിച്ചു, ഏഴാമത് ആമെ സ്വയമായി കൂട്ട് ഒരുമിച്ച് നിൽക്കാമെന്നുള്ള ആമെ കോംപ്രമൈസ് റെഡിയായി. ശ്രദ്ധിക്കുക, സംബലത്തും തോബിയാവും ശേഖരനും കൂടെ ചേർന്ന് നെഹെമ്യാവോട് ചോദിച്ചു, നീ എന്നാ കണ്ടിട്ടാ പണിക്കിറങ്ങുന്ന, നിന്നെ ആര് സഹായിക്കും, നിനക്ക് വേണ്ടി ആര് സംസാരിക്കും, നിനക്ക് വേണ്ടി ആര് റെക്കമെൻഡ് ചെയ്യും, നിന്നെ ആര് സ്പോൺസർ ചെയ്യും, നീ എന്നാ കണ്ടിട്ടാ ഈ മതിലിന്റെ വലിയൊരു പണിക്ക് വേണ്ടി ഇറങ്ങുന്നതാ, നിന്റെ കൈ ശൂന്യമല്ലേ, പരിഹസിച്ചു, നിന്ദിച്ചു, കോപിച്ചു. നെഹെമ്യാവ് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കൈ ശൂന്യമാ, ഞങ്ങളുടെ കൈ ശൂന്യമാ, പക്ഷെ എന്റെ പേര് ഒഴുകുന്ന ഒരു ഒഴുക്കൊണ്ട, അത് ഇവിടുന്നല്ല, അത് അവിടുന്ന സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ട്, അവൻ ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല, ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കുന്നില്ല. നിനക്കെതിരെ കൈകോർക്കുന്നവർ ഈ പട്ടണത്തിലുണ്ട്. ആത്മീയ ശുശ്രൂഷകൾക്കെതിരെ ജോലി മേഖലകൾക്കെതിരെ കൂട്ടം കൂടുന്നവരുണ്ട്, കൈകോർത്തുപിടിക്കുന്നവരുണ്ട്. പക്ഷെ
പലത് വിശ്വസിക്കുന്നവർ കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഉറവിടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പല നിരാശയുടെ വാക്ക് പറയത്തില്ല. ഈ ഉറവിടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആമലാതി പറയത്തില്ല. ഓ ആമേ. ഈ ഉറവിടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം പാടത്തില്ല. ഈ ഉറവിടം കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏത് ഉറവയണഞ്ഞാൽ നിങ്ങൾ പറയും, ഓ അതൊന്നും എനിക്ക് വിഷയമല്ല. ആമേ, എനിക്ക് നന്മ വരുന്നത് ഇവിടുന്നല്ല, എനിക്ക് നന്മ വരുന്നത് ശിച്ചുപോയി. ആമേ, അവര് അങ്ങനെ പറയാൻ കാരണം അവർ ചുറ്റുപാടും നോക്കി, ആത്തിരമ്പുന്ന കടലിന് നോക്കി, വീശിയടിക്കുന്ന കാറ്റിന് നോക്കി, ആടി ഉളയുന്ന കപ്പലിന് നോക്കി. അവർ വിളിച്ചു പറഞ്ഞു, രക്ഷപ്പെടുമോ എന്നുള്ള ആശ നശിച്ചുപോയി. അത്രയും വലിയ പ്രതികൂലങ്ങൾ അവിടെ ആടിക്കുമ്പോൾ, സമുദ്രത്തിന്റെ സമുദ്രം ആടി ഉളയുമ്പോൾ, അവരെ പറഞ്ഞു മുങ്ങുവാൻ തക്കവണ്ണം, ആ കപ്പൽ തകരുവാൻ തക്കവണ്ണം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉയർന്നു പോകുമ്പോൾ, അതിന് നടുവിൽ പൗലോസ് പറയുന്നു, നിങ്ങളുടെ പ്രാണന് ആരുടെയും പ്രാണന് ഒരു കേടും വരുന്നില്ല. നീ പ്രതികൂലങ്ങളെ കണ്ടല്ലേ സംസാരിക്കുന്നത്, നീ വീശിയടിക്കുന്ന കാറ്റിനെ കണ്ടല്ലേ സംസാരിക്കുന്നത്. ഞാൻ അതിനൊന്നും നോക്കുന്നില്ല, ഞാൻ അതിനും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഞാൻ നോക്കുന്നത് ആശ നശിച്ചു പോയി എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ട മൂന്നാല് വാക്യം കഴിയുമ്പോൾ ഒരു വാക്യം കിടക്കുന്നു, രക്ഷപ്പെട്ട ശേഷം. ചോദ്യം, ഇവിടുള്ള പ്രതികൂലങ്ങളാണോ ജയിച്ചത്? അത് ദൈവത്തിൽ നിന്ന് വന്ന വെളിപ്പാടാണോ? സാഹചര്യങ്ങളെ കണ്ടെന്ന് നിങ്ങൾ പേടിക്കണ്ട. അവൻ മുമ്പിൽ നടക്കുന്ന വിഷയങ്ങളെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അവൻ മറ്റുള്ളവർ വീഴുന്ന കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അവരല്ല നിങ്ങൾ, അവരല്ല നിങ്ങൾ. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. 45:7 പറയുന്നു, അത് നിങ്ങളെ കൂട്ടുകാരുടെ കൂടല്ല, കൂട്ടുകാർക്ക് സമമായിട്ടല്ല, അത് നിങ്ങളെ കൂട്ടുകാരിൽ ഭയമായി. ഒന്നാമത്
ഒരു ഉറവ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ആ ഉറവയിൽ നിന്ന് നിങ്ങളുടെ മേലിൽ ഒഴുക്കൊഴുകുന്നുണ്ട്. ആ ഉറവ നിങ്ങൾ കാണുക. ആ ഉറവ, ആ ഉറവയുടെ സോഴ്സ്, അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്നാ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ നിന്നാണ് പറയുകയാണെങ്കിൽ അത് അത്രയ്ക്കുള്ള ശബ്ദം പറയാൻ പദം അവന്റെ നിറവിൽ നിന്ന്. അതിനകത്ത് കർത്താവ് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ പോകും. ഹല്ലേലൂയ. നിന്റെ ആത്മീയത്തോടുള്ള ബന്ധത്തിലും നിന്റെ ഭൗതികത്തോടുള്ള ബന്ധത്തിലും ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ ഒന്നിനെ കുറിച്ച് ഒന്നിനെ കുറിച്ച് സന്തോഷം. ഏ, ഇതൊക്കെ എവിടെ നിന്നുള്ള പറയുന്ന കഴിഞ്ഞാൽ അവരെ കൊല്ലുന്നതിന് 7 ദിവസം മുമ്പേ അവനെ അവൻ കൊല്ലേണ്ട വാൾ അവന്റെ അമ്മ അടച്ചിരിക്കുന്ന സെല്ലിന് പുറത്തൊരു നീളമേറിയ പാറക്കഷ്ണം വെച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് രാവും സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും അതിൽ കൊണ്ട് ഉരയ്ക്കണം. ഈ ഉരയ്ക്കുന്ന സൗണ്ട് അകത്ത് കിടക്കുന്നവൻ കേൾക്കുമ്പോൾ ഓർത്തോണം. അവൻ എണ്ണിക്കോണം, ആവേ സ്തോത്രം, ഇത്ര ദിവസത്തിനകം, 7 ദിവസത്തിനകം ഞാൻ മരിക്കാൻ പോകുക. 1, 2, 3 എന്ന് പറയണം. അതുകൊണ്ട് തിമൊഥെയൊസ് ശ്രേണിയിൽ ഓരോസ് പറഞ്ഞു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാനൊരു പാനീയയാഗമായി ദൈവസ്ഥി അർപ്പിക്കപ്പെടാൻ പോകുക. എന്നാ കാര്യം, അവ ആവെ കാവ കൊല്ലുവാനുള്ള വാളുരയ്ക്കുന്ന ശബ്ദം തന്റെ കാതുകളിൽ കേൾക്കുക. അവിടെ കിടന്നുണ്ട് അപ്പോസ്തലന്മാർ പറയാൻ സന്തോഷിപ്പി, എപ്പോഴും സന്തോഷിപ്പി, എല്ലാത്തിനും സ്തോത്രം ദൈവം. കാര്യം നമ്മൾ ഇവിടെ ആശ്രയിക്കുന്നവരല്ല, നമ്മൾ മേലിൽ ആശ്രയിക്കുന്നവരല്ല. നിങ്ങളുടെ മേൽ ഒഴുകുന്ന ഒരു ഒഴുക്കുണ്ട്. നിങ്ങൾ ഈ നിങ്ങൾ ആദ്യമായിട്ട് UAE പട്ടണത്തിൽ, ഈ UAE ദുബൈയിലോ അബുദാബിയിലോ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യമായി ഇവിടെ ഇറങ്ങിയ ദിവസം, എയർപോർട്ടിൽ വന്നിറങ്ങിയ ദിവസം ഉണ്ടല്ലോ, അത് ഒരിക്കലും മറക്കരുത്. ആദ്യമായിട്ട് ഇവിടെ വന്ന ആ ദിവസം, അന്ന് നിങ്ങൾ വന്നിറങ്ങുമ്പോൾ കയ്യിലൊരു ചെറിയ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കിടപ്പാൻ ധരിപ്പാൻ വസ്ത്രം, സഞ്ചരിപ്പാൻ വാഹനം, ഓ പാർക്കുവാൻ പാർപ്പിടം. നീ ചോദിച്ചതിനും നിലച്ചതിനും അത്യന്തം ഫലമായി മടങ്ങി വരുന്നത് 2 കൂട്ടമായിട്ടാ. നിന്റെ കഴിവോ നിന്റെ മിടുക്കോ ഒന്നും അല്ല, അതാണോ അല്ലല്ലോ. അതുകൊണ്ട് കാണിച്ചിരിക്കുന്ന സകലതയ്ക്കും സകലവിശ്വസ്തയ്ക്ക് ഞാൻ യോഗ്യനെന്നല്ല, ഞാൻ അപാത്രം അത്രേ. എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മിടുക്ക് കൊണ്ടല്ല, എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു ഉറവയെ ഞാൻ കണ്ടു. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ തുറക്കപ്പെട്ട വാതിലുകൾ പലതും അടഞ്ഞു കിടക്കുന്നത് കണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരകത്തുണ്ട്. ആത്മാവ് നിന്നോടാണ് ഇടപെടുന്നത്. പരിശുദ്ധാത്മ പറയുന്നു, നീ അത് നോക്കണ്ട, നീ മുന്നോട്ട് നോക്കിക്കോ. ഒരു ഉറവ നിനക്ക് വേണ്ടി ഈ യമദുവി പട്ടണത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. അതോ തുടങ്ങി വരുന്നത്, അതിന്റെ ആരം, ഓർജിൻ, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്നാകുന്നു. അവന്റെ നിറവിൽ നിന്ന് ഒരു ഒഴുക്കുന്നതിന്റെ മേൽ ഒഴുകില്ല. രണ്ടാമത്, അവന്റെ നിറവിൽ നിന്ന്, അതിന്റെ അർത്ഥം അവിടെ ഒന്നിനും കുറവില്ല, അവിടെ ഒന്നിനും വരച്ചയില്ല. അതുകൊണ്ട് ആത്മ പറയുന്നു, നിനക്ക് വരച്ച ഉണ്ടാകത്തില്ല. ആമേൻ പറഞ്ഞവരെ ഞാൻ ഉദ്ദേശിച്ചു. അതാ നിങ്ങൾ എങ്ങനെയാ വാസം ആമേൻ പറയുന്നത്? എല്ലാ പ്രതികൂലമാ, എല്ലാ പ്രശ്നമാ. അവൻ അങ്ങനെ വരച്ചു ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ആമയം പറയുന്നത്? അതുകൊണ്ട് എവിടെയാണ് പറയുന്നത്? വിശ്വാസം വന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പോ കേട്ട കാര്യങ്ങളെ അല്ല, കാണാത്തതിനെ കുറിച്ചുള്ള നിശ്ചയവുമാകുന്നു. ആത്മാവ് വിളിച്ചു പറയുമ്പോൾ ആത്മാവ് ഏറ്റെടുക്കാൻ കൃപയുള്ളവർക്കായ ശ്ലോകം അവിടെ വരച്ചില്ലാത്തതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്റെ ഉറവ
വരച്ചുണ്ടാകത്തില്ല, വരച്ചുണ്ടാകത്തില്ല. നീ വീഴത്തില്ല, നീ പരാജയപ്പെടത്തില്ല, നീ തകരത്തില്ല. കാര്യം നീ വീണാൽ യേശു വീഴുന്ന തുല്യമാ. ഓ, വിശ്വസിക്കുന്നവർക്കായും ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. വരച്ചുണ്ടാകത്തില്ല. മൂന്നാമത്, അവ ഇത് അനുഭവിക്കാൻ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, അനുഗ്രഹം അനുഭവിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ, ഈ ഉറവയിൽ നിന്ന് കുടിപ്പാൻ, ഈ ഉറവയിൽ നിന്ന് അനുഭവിപ്പാൻ ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, നിനക്ക് അനുകൂലമായി ഈ ഒഴുകുന്ന ഈ ഉറവയെ അടയ്ക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്ക് സാധിക്കുന്നില്ല. ഓ, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് അനുകൂലമായി ദൈവം തുറന്ന ഉറവയെ, ഇതിനെ തടയുവാൻ തക്ക വേണ്ടാണ്, ഇതിനെ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യുവാൻ തക്ക വേണ്ടാണ്. നിനക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാ, ആകെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നിനക്കെതിരെ കൈവോർക്കുന്നവർ, നിനക്കെതിരെ കൂട്ടം കൂടുന്നവർ, പരിശുദ്ധാത്മാവ് വരേ കമ്മ്യൂണിസ്റ്റിയോട് ആത്മാവ് പ്രവചിക്കുന്നു. ഈ സഭ മുന്നോട്ട് പോകാതിരിക്കാൻ കൂട്ടം കൂടുന്നവർ, കൈവോർക്കുന്നവർ ആകെ മുമ്പിലുണ്ട്. അധികാരങ്ങൾ എഴുന്നേറ്റാ പോലും, ഇവിടുത്തെ ഏറ്റവും വലിയവൻ എഴുന്നേറ്റാ പോലും, ഈ ഉറവ അടയ്ക്കാൻ പറ്റത്തില്ല. കാര്യം ഏറ്റവും വലിയവനിൽ നിന്ന് ഈ ഉറവ പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ കുടുംബത്തെ നോക്കി പലരും വെല്ലുവിളിക്കും, നീ ഇത് അനുഭവിക്കത്തില്ല, നീ ഇത് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നീ നിന്റെ തലമുറയും ഇത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഞാൻ ചെയ്യും. ശ്യാമ പറയുന്നു, അതിനും മീത നിന്ന ഈ ഒഴുകൊഴുകുന്നത്. ഈ നാമത്തിനും തുല്യം ചൊല്ലുവാൻ യു എ പാട്ടണത്തില്ല. ഉലകത്തിൽ വേറൊരു നാമമില്ല. ഈ നാമത്തിന് മീതം വേറൊരു നാമമില്ല. മന്ത്രവാദം ചെയ്യുന്നവര് ചെയ്യട്ടെ, ആവിചാരം ചെയ്യുന്നവര് ചെയ്യട്ടെ, പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നവർ ചെയ്യട്ടെ, ഓതി ചെല്ലി കെട്ടുന്നവർ കെട്ടട്ടെ. ഹല്ലേലൂയ്യ. എന്റെ സമയം പറയാനുണ്ട്, അവൻ അവർ ഒത്തിരി പ്രതികൂലങ്ങളിൽ നിന്നാ വരുന്നത്, അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ പറയാനുണ്ട്, മന്ത്രവാദം ചെയ്യുന്നവർ ചെയ്യട്ടെ, ആവിചാരം ചെയ്യുന്നവർ ചെയ്യട്ടെ, കൂടുപാത്രവും ഓതിച്ചൊല്ലും ചെയ്യുന്നവർ ചെയ്യട്ടെ. ചെയ്യാൻ അവർക്ക് ക്യാഷ് ഇല്ലെങ്കിൽ തടയുന്നവൻ മാറി നിൽക്കാനല്ലാതെ അവൻ നിന്നെ തൊടാൻ പറ്റുന്ന ആത്മാവ് പറയുന്നു. ഈ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ഉറവ, ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ, അവൻ ബൈബിൾ ഭാഷയിൽ നിന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ദൈവം ഒരുവന് വേണ്ടി ഒരു വഴി തുറന്നാൽ അവന്റെ പേരിലായിരിക്കും, അവന്റെ അഡ്രസ്സിലായിരിക്കും. ഒരു സാവകാശത്തിന് വേണ്ടി ദൈവം ഒരു വഴി തുറന്നാൽ സാവകാശത്തിന്റെ പേരിൽ തന്റെ അഡ്രസ്സിലായിരിക്കും ആ വഴി ദൈവം തുറക്കുന്നത്. അത് തന്നെ അവൻ അതിൽ കൂടെ തനിക്കല്ലാതെ വേറൊരാൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഇസായ മക്കൾക്ക് ചെങ്കടൻ നടുവിൽ ദൈവം ഒരു വഴി തുറന്നു. ഇസായയുടെ പേരിൽ അവിടെ അഡ്രസ്സിലാ ദൈവം വഴി തുറന്നത്. അവരതിൽ പ്രവേശിച്ചു. അത് കണ്ട് അവരെ പിന്തുടർന്നു വന്നു അനുഭവിക്കുന്നുണ്ട്. നീ ഇന്ന് അനുഭവിക്കുന്നുണ്ടല്ലോ ദൈവത്തിന്റെ പേരിലാ തുറന്നിരിക്കുന്നത്, ദൈവത്തിന്റെ അഡ്രസ്സിലാ തുറന്നിരിക്കുന്നത്. ആരൊക്കെ കൈകോർത്തിയാലും ആരൊക്കെ ഒരുമിച്ച് ഇന്നാലും പറയാൻ പറ്റത്തില്ല, അവൻ സകലത്തെ ജയിച്ചവനിൽ നിന്ന് ഈ ഒഴുക്കുന്നതിന്റെ മേൽ ഒഴുകുന്നത്. ഓ ജീസസ്, ആമേൻ. സ്തോത്രം. അവന്റെ നിറവിൽ നിന്ന് ഒരു ഉറവ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. രണ്ട്, അവിടെ വരച്ചില്ലാത്തോണ്ട് നിങ്ങൾക്ക് വരച്ചുണ്ടാകത്തില്ല. മൂന്ന്, വചനം പിടിച്ചു പറയുന്നു, ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും ഈ ഉറവയെ തടയാൻ സാധിക്കത്തില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല. നാല്, ഈ ഉറവ, ഈ ആമേൻ സ്തോത്രം ഒഴുക്ക്, ഈ അനുഗ്രഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനാണ്.
സേനയിൽ ഒത്തിരി കുറവുണ്ട്. എന്നെ വലിയ പ്രാർത്ഥനാ ജീവിതമൊന്നും എനിക്ക് വലുതായിട്ടില്ല. ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് കുറച്ച് നാളേ ഉള്ളൂ. എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്ക് നന്നായിട്ട് ആരാധിക്കാനും അഭിഷേകം അന്യഭാഷ പറയാനൊന്നും എനിക്ക് അറിയത്തില്ല. ആവശ്യം എന്നിൽ ഒത്തിരി തെറ്റുകളുണ്ട്, എന്നിൽ ഒത്തിരി വീഴ്ചയുണ്ട്. എനിക്കിത് അനുഭവിക്കാൻ പറ്റുമോ? എനിക്കിത് അനുഭവിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഇത് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടെന്നറിയാമോ? നീ ചോദിച്ചില്ലേ എനിക്കിത് അനുഭവിക്കാൻ ഒരു യോഗ്യതയും ഇല്ലെന്ന് നീ പറഞ്ഞില്ലേ? അതാ ഇത് അനുഭവിക്കാനുള്ള യോഗ്യത. അതുകൊണ്ട് പറയുന്നത് അവന്റെ നേട് നമുക്ക് എല്ലാവർക്കും കൃപ കൃപ ഗ്രേസ് ഗ്രേസ്. ഇത് കൃപയാ, ഇത് നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന കൃപയാ. നിന്റെ കഴിവോ നിന്റെ മിടുക്കോ നിന്റെ യോഗ്യതയോ അല്ല, അവനെ നിറവേറ്റുന്ന
നമുക്ക് എല്ലാവർക്കും കൃപ മേൽ കൃപ ആമെ ലഭിച്ചിരിക്കുന്നു. ആറാമത്തെ പോയിന്റ്, ആമെ സ്വതം ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ ഉറവ നിങ്ങൾക്ക് വേണ്ടി തുറന്നു എന്നല്ല, ആമെ സ്വതം അവന്റെ നിറവിൽ നമുക്ക് എല്ലാവർക്കും കൃപ മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ ഉറവ നിനക്ക് വേണ്ടി തുറക്കിയല്ല, ഇന്നേക്ക് 2019 വർഷങ്ങൾക്ക് മുന്നേ കാൽവരിയുടെ മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ രൂപകളോ സൗന്ദര്യം ഇല്ലാത്തവനായി ഒരു ശരീരം തകർക്കപ്പെട്ടു തിരശീലി നിറയുവാൻ തക്കവണ്ണം ഈ ആത്മാവിന്റെ ഒഴുക്ക നിന്റെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കുക.
ദൈവത്തിനെല്ലാം നിറവെന്ന് പറഞ്ഞാൽ ദൈവം ദൈവം താകുന്നതാണ് ദൈവത്തിന് എല്ലാം നിറവ് ആമസ്തോത്രം ദൈവത്തിന്റെ ചില നിറവുകൾ മാത്രം തരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ എല്ലാ നിറവോളം നിന്നെ നിറഞ്ഞു വരുവാൻ തക്ക വേണം അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത് ഞാനോ കുറയണം യേശുവിനിൽ പൗലോസ് പറഞ്ഞു ഇനി ഞാനല്ല ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തു അത്രയും ഈ ഒരു ലെവലിലേക്ക് ബേക്ക ചർച്ചിനെ ദൈവം നയിക്കുന്ന വർഷമാണ് അവനെ നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ പിതാവ് ഇഷ്ടം തോന്നുന്ന വർഷമാ 2020 നിങ്ങളുടെ കൈ യേശുവിന്റെ കൈയാണ് നിങ്ങളുടെ കൈ യേശുവിന്റെ കണ്ണാകും നിങ്ങളുടെ ശബ്ദം യേശുവിന്റെ ശബ്ദമാകും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.